യൂണിയൻ ഭാരവാഹിയുടെയും യൂണിറ്റ് ഭാരവാഹിയുടെയും നേതൃത്വത്തിലാണ് ഈ കൊല നടന്നിട്ടുള്ളത്. ഇതിൽ പ്രസ്ഥാനത്തിന്റെ പങ്കില്ല, ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് പങ്കില്ല എന്ന് പറയുന്നത് എത്രമാത്രം യുക്തിസഹമാണ്? എല്ലാവരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാൽ മതി. ഈ സംഭവം പുറത്തു വന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ ഒരു സംഘടനയ്ക്ക് സാധ്യമാകുന്നത് സംഘടനാപരമായ നിലയിൽ നിർവഹിക്കാൻ എസ് എഫ് ഐ തയ്യാറായിട്ടുണ്ട്. ആ വിദ്യാർത്ഥികളെ എസ് എഫ് ഐയുടെ ഭാഗമായി ഭാവിയിൽ പ്രവർത്തിക്കാത്ത നിലയിൽ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്താൻ സംഘടനാപരമായ നടപടി കൈക്കൊള്ളാൻ എസ് എഫ് ഐ തയ്യാറായിട്ടുണ്ട്. ഭയങ്കരം തന്നെ. മുഹമ്മദ് സാദിഖ് പറഞ്ഞു വന്നത് ഈ വിവരം പുറത്തു വന്ന ഉടൻ തന്നെ അവർക്കെതിരെ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇത് എന്നാണ് പുറത്തു വരുന്നത്? സംഭവം നടന്നത് എന്നാണ്? എന്നാണ് ഇത് പുറത്തു വരുന്നത്? അത് പിന്നെ എന്തോ സംഭവിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് 18-ാം തീയതിയാണ്. ഈ വിഷയം പുറത്തു വരുന്നതിന് മുമ്പ്, അതായത് ഈ വിഷയം എങ്ങനെ പുറത്തു വരുന്ന അറിയാവോ, ആ ക്യാമ്പസിൽ പഠിക്കുന്ന ഉത്തരേന്ത്യക്കാരായ ചില വിദ്യാർത്ഥികൾ ഇവരുടെ വീട്ടിലെത്തി മാതാപിതാക്കളുടെ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ സംഭവം പുറത്തു വരുന്നത്. അതുവരെ നിങ്ങൾ എന്ത് ഉത്തരവാദിത്വമാണ് നിർവഹിച്ചത്? അതുവരെ നിങ്ങൾ ഈ ചർച്ചയുടെ മർമ്മത്തെ നിർണയിക്കുന്നതിന്റെ രാഷ്ട്രീയം നമുക്ക് ബോധ്യപ്പെടും. തീർച്ചയായിട്ടും സാധിക്കും മനസ്സിലാക്കണം, ആ രാഷ്ട്രീയം സാധിക്കും മനസ്സിലാക്കണം, അത് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. കേട്ടോ, ആ രാഷ്ട്രീയം ഇതാണ്. ഒരു യുവാവിനെ ആൾക്കൂട്ടം തടഞ്ഞു വെച്ച് നിർത്തി മർദ്ദിച്ചിട്ട് ആ വിവരം പുറത്തു വരുന്നില്ല എങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ക്യാമ്പസുകൾ ആവശ്യമില്ല സാധിക്ക്. അത് അങ്ങനെയുള്ള ക്യാമ്പസുകൾ നമുക്ക് പാടില്ല. 100% ഞാൻ യോജിക്കുന്നു. ആ പരിപാടിക്ക് സാക്ഷിയായവരും അതിൽ പങ്കാളികളായവരും എല്ലാം മുതിർന്ന പൗരന്മാരാണ്, കുട്ടികളല്ല, മുതിർന്ന പൗരന്മാരാണ് എങ്കിൽ അത്തരം ക്യാമ്പസുകൾ കേരളത്തിൽ പാടില്ല. അത് തന്നെയാ ശരി. അതിന് 100-ൽ 100 മാർക്ക്. ഈ വിഷയത്തിൽ എന്തെല്ലാം പ്രചാരണങ്ങൾ നടത്തി? ആൾക്കൂട്ട വിചാരണയാണ്, ഹോസ്റ്റലിൽ എസ് എഫ് ഐയുടെ കോടതിയാണ്, ആ കോടതി ശിക്ഷ വിധിക്കുകയാണ് എന്ന് തുടങ്ങിയ നിരവധിയായ വിഷയങ്ങൾ. ഈ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട് മുമ്പേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പരാതി ഉയർന്നുവെന്നും ആ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ, പരാതി ഇയാൾ മരിച്ചതിന് ശേഷമാണ് ഉയർന്നുവെന്ന്, അത് മറക്കരുത്. ആ DYSPയുടെ സംസാരവുമായി ബന്ധപ്പെട്ടുള്ള ധാരണ മാത്രമേ നമുക്കുള്ളൂ, അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഞാൻ ചോദിക്കുന്ന ഇത്രയുമാണ്. സിദ്ധാർത്ഥൻ എന്ന സിദ്ധാർത്ഥനെതിരെയുള്ള കേസ്, സിദ്ധാർത്ഥനെതിരെയുള്ള പരാതി 18-2-2024 ICC ലഭിക്കുന്നത്. ആ പരാതി ലഭിക്കുമ്പോൾ സിദ്ധാർത്ഥൻ മരിച്ചു കഴിഞ്ഞിരുന്നു. മരിച്ചു കഴിഞ്ഞ ഒരാൾക്കെതിരെ ഒരാൾ പരാതി ഉന്നയിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഈ നടന്ന സംഭവം, പരാതിക്ക് ആധാരമായ സംഭവം ദിവസങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഇദ്ദേഹത്തെ മർദ്ദിക്കുന്ന സമയത്തോ ആ ദിവസങ്ങളിൽ, ആ 3 ദിവസങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു പരാതി അയാൾ മരിച്ചു കഴിഞ്ഞിട്ട് ഉന്നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതെന്താകും എന്ന് ആലോചിക്കാനുള്ള യുക്തി നിങ്ങൾക്കില്ലേ? ഞങ്ങൾ എന്താ മണ്ടന്മാരാണെന്ന്? ഈ പെൺകുട്ടി ഉന്നയിച്ച പരാതിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം അത്തരം ഒരു പരാതി നൽകാൻ എല്ലാ വിദ്യാർത്ഥിനികളും അവരുടെ ഭാവിയും അതേപോലെ തന്നെ അത് ഉണ്ടാക്കുന്ന മറ്റു പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഒരു ആലോചനയും സമയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സണ്ണിയം കബിക്കാട് സംസാരിക്കുമ്പോൾ 1-2 വേളയിൽ അദ്ദേഹം പറഞ്ഞു, ഒരു തവണ അജിംസും പറഞ്ഞു കൊല എന്ന് പറഞ്ഞു, മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു. അത്തരത്തിലൊരു നരേറ്റീവ് സൃഷ്ടിക്കുന്നതിൽ പ്രശ്നമുണ്ട്. ഇതൊരു കൊലപാതകം എന്നുള്ള രൂപത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലോ ഒന്നും തെളിഞ്ഞ സംഭവമല്ല. കൊലപാതകമല്ല, ആത്മഹത്യയാണ്. ആത്മഹത്യയാണെങ്കിലും കൊലപാതകമാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ കൊലപാതകം വിളിച്ചതാണോ പൊള്ളിയത്? എന്റെ വേഷം കെട്ടിലൊന്നും എന്റെ അടുത്ത് വേണ്ട, ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല. മോന്ത കണ്ടില്ല, ഒരൊറ്റ പൊട്ടിക്കില്ല എന്നുണ്ടല്ലോ. രോഹിത് വിമൽ ആത്മഹത്യ എല്ലാവർക്കും അറിയാം, പോലീസിനും അറിയാം. നിങ്ങൾ അതിനെ വിളിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്നാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ആ വിദ്യാർത്ഥിയെ ജാതീയമായും മറ്റും പീഡിപ്പിച്ച് അതിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം എസ് എഫ് ഐ ഇവിടെ ചെയ്തത് ആ യുവാവിനെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ്. എസ് എഫ് ഐയുടെ ഭാരവാഹികൾ നേരിട്ട് നടത്തിയ മർദ്ദനം ഇതിൽ നിലവിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണോ അതോ ഫാഷിസമാണോ ആൾക്കൂട്ട കൊലയാണോ നിങ്ങൾ വിശേഷിപ്പിച്ചാൽ മതി. നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്ന എന്താ? എസ് എഫ് ഐ ആ ക്യാമ്പസിൽ തീരുമാനിച്ച് കൊലപാതകം നടത്തുന്നു എന്നുള്ള രൂപത്തിലേക്ക് തെറ്റായ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി പങ്കാളിയാണെങ്കിൽ പിന്നെ ആര് തീരുമാനിക്കാണ് സാധിക്ക്? എസ് എഫ് ഐക്ക് പങ്കില്ല, പിന്നെ ആർക്കാണ് പങ്ക്? കേശുവിനാണോ? ഈ വാർത്ത പുറത്തു വന്ന ഈ ദിവസത്തിനുള്ളിൽ മീഡിയ വണ്ണിന്റെ ഏതെങ്കിലും പ്രതിനിധി ആ ക്യാമ്പസിൽ പോയിരുന്നോ? സ്വാഭാവികമായിരുന്നു. നിങ്ങൾ ആ വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നോ? അത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞില്ല എന്നുള്ളത്? അവർ സംസാരിക്കുന്നത് കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിയെ മർദ്ദിക്കുന്നത് കണ്ടിട്ട് അത് പുറത്തു പറയാൻ ഭയക്കുന്ന വിദ്യാർത്ഥികൾ പിന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമോ? നിങ്ങൾ ഈ മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടേതായ ഒരു മുൻവിധി സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് പോവാണ്. ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്കെല്ലാം ഇതേ സംബന്ധിച്ച് മിണ്ടാൻ ഭയമാണ് എന്ന് പറയാണ്. ഇനി നിങ്ങൾ പറയുന്നത് പ്രകാരം വാദത്തിന് സംബന്ധിച്ചിരിക്കുകയാണ്, കുട്ടികൾക്ക് ഭയമാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഓഫ് ദ റെക്കോർഡെങ്കിലും ഈ തരത്തിൽ കുട്ടികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് ആധികാരികമായി പറയാൻ പറ്റുമോ? KSU പറയാൻ പറ്റുമോ? ഒന്ന് പോടോ മാപ്പിളേ.
നിങ്ങൾ പോലീസിൽ ഈ ക്യാമ്പസിന്റെ ഗ്രൗണ്ടിൽ ആ ക്യാമ്പസിൽ നിങ്ങൾ പോയി ചെന്നാൽ ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് എസ് എഫ് ഐയെ സംബന്ധിച്ച് അവിടുത്തെ വിദ്യാർത്ഥി യൂണിയനെ സംബന്ധിച്ചുള്ള അഭിപ്രായം എന്താണ്? നിങ്ങൾ അന്വേഷണം ആ നിലക്ക് നടത്ത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരായ ഒരു വാർത്ത ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ നരേറ്റീവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അത് നരേറ്റീവ് സ്ഥാപിക്കുന്നതല്ലേ? ഇത് പിന്നെ എന്താണ്? വയനാട്ടിൽ നടന്ന എന്താണ്? എന്തൂറക്കം വരുന്നു. സംഭവത്തെ കുറിച്ചാണല്ലോ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത്. നിങ്ങളൊന്നും ചെയ്തില്ല. ആ വിദ്യാർത്ഥി മരിച്ചിട്ട് നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. മരിച്ച വിവരം പുറത്തു വന്ന് കേസെടുത്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പോയിരിക്കുന്നു അവരുടെ മാതാപിതാക്കളെ സന്ദർശിക്കാൻ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് മാതാപിതാക്കളെ അറിയിക്കാഞ്ഞത്? നിങ്ങൾ അതിനു മുമ്പ് അവർക്കെതിരെ നടപടി സ്വീകരിക്കാഞ്ഞത്? നിങ്ങൾ ആ മാതാപിതാക്കൾ പോലീസിൽ നൽകിയ പരാതിയുടെ പകർപ്പൊന്ന് സംഘടിപ്പിച്ച് വായിച്ചു നോക്കുക ജിംസ്. നിങ്ങൾ പറയുന്ന യൂണിയൻ സെക്രട്ടറിയോ പ്രസിഡന്റോ അല്ലെങ്കിൽ യൂണിയൻ ഭാരവാഹിയോ അടക്കമുള്ള ഒരാളുടെ പേര് ആ പരാതിയിൽ മനുഷ്യന്റെ മുമ്പിൽ വെച്ച് ഒരു മനുഷ്യ ജീവിയെ 3 ദിവസം മർദ്ദിച്ചു നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് 3 ദിവസം തുടർച്ചയായി മർദ്ദിച്ചു നിങ്ങൾ പറയുന്നു? ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്ത് വായിച്ചു നോക്കണം. ഈ മരണം നടന്നതിന്റെ 3 ദിവസം മുമ്പ് ശരീരത്തിൽ അക്രമമേറ്റു എന്നാണ് പറയുന്നത്. നിന്റെ വായിൽ നാവുകൊണ്ട് പച്ചവളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 3 ദിവസം തുടർച്ചയായി ആക്രമിച്ചു, പട്ടിണി കിട്ടു എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ ഈ വാർത്തകളുടെ അടിസ്ഥാനം നിങ്ങൾ എന്താണ് പറയുന്നത്? ഈ ഈ സംഭവത്തിൽ നിങ്ങൾക്ക് പങ്കില്ല, ഞങ്ങളുടെ പ്രവർത്തകർ അതിൽ ഉൾപ്പെട്ടു. നിങ്ങൾക്ക് പങ്കില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പങ്ക്? ആരാണ് അതിൽ ഉത്തരവാദി? ഉത്തരം പറ. അത് പറഞ്ഞത് ഒരു ക്യാമ്പസിൽ ആ ക്യാമ്പസിലെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇടപെട്ട ഒരു സംഭവം ഉണ്ടാകുന്നു. ആ സംഭവത്തിൽ എസ് എഫ് ഐ ഭൂരിഭാഗമുള്ള ഒരു ക്യാമ്പസ് എന്നുള്ള നിലയിൽ എസ് എഫ് ഐക്കാരും നിങ്ങൾ ആ ക്യാമ്പസിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? വിദ്യാർത്ഥി സംഘടന കൊടിമരം നിങ്ങൾ ആ ക്യാമ്പസിൽ പോയത് എസ്എഫ്കാരെ മുണ്ടുരിഞ്ഞ് അടിച്ചോടിക്കുന്ന ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാനിവിന്റെ അതിന് 2 എണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അത് കെ എസ് യു പ്രവർത്തിക്കാത്തത് അവർക്ക് അതിന് ആളെ കിട്ടാത്തോണ്ടായിരിക്കും. അത് ഞങ്ങളുടെ കുറ്റമാണോ? ഞങ്ങൾ ആരോടും എവിടെയും പ്രവർത്തിക്കണ്ടെന്ന് പറയാറില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവ. ബാക്കിയുള്ളവർ കൊല്ലുന്നത് പോലല്ല ഞങ്ങൾ കൊല്ലുന്നതാണ് വാദം. ബാക്കിയുള്ളവർ കൊല്ലുന്നത് പോലല്ല ഞങ്ങൾ കൊല്ലുന്നത്. ഞങ്ങൾ വലിയൊരു ആദർശത്തിന് വേണ്ടിയാണ് കൊല്ലുന്നത് എന്നാണ്. വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വളർന്നവനാണ് ഈ പിണ്ടിമന പോരാജ്. ഈ പ്രതികൾ സ്വന്തം നിലക്ക് ഒളിച്ചതാണെന്നൊക്കെ വിചാരിക്കാൻ മണ്ടന്മാർക്ക് മാത്രമേ പറ്റൂ. തനിക്കൊരു വിചാരമുണ്ട്, താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ലുവൽ. ഇ പി വധക്കേസുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു അനുഭവം മലയാളികളുടെ മുന്നിൽ ഉണ്ട്. അപ്പൊ പ്രതികളെ ഒളിപ്പിക്കുക, പ്രതികൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക, പ്രതികളുടെ വീടിന്റെ സംരക്ഷണം ഏറ്റെടുക്കുക തുടങ്ങി പല കാര്യങ്ങളും. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എനിവേ ഞാൻ പോകുന്നു. ബൈ ദ ബൈ.